അൻവർ സാഹിബ്, ഒരു കാര്യം, അതായത് ബിനോയ് വിശ്വൻ ഇപ്പൊ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത് അൻവറിനെപ്പോലുള്ള ആളുകളെ കൊട്ടിക്കോഴിച്ചുകൊണ്ട് നടന്നതാണ് ഈ സി പി എമ്മിന് പറ്റിയ ഒരു ഒരു അബദ്ധം, അല്ലെങ്കിൽ അങ്ങനെ കൊട്ടിക്കോഴിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ബിനോയ് വിശ്വൻ മാധ്യമങ്ങളെ പ്രതികരിച്ചത്. എന്നോടുള്ള പ്രതികരണം ഒന്ന്, ഞാനത് കേട്ടില്ല. രണ്ട്, ഈ കൊലയിൽ അത് ഇരുന്നിട്ട് അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ ബഹുമാനായ അദ്ദേഹത്തിന്റെ തറവാട് വീട്. ഇവിടെ രാഷ്ട്രീയം പറയാൻ ഞാനത് ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹത്തിനെയും കൂടി ബാധിക്കുന്ന വിഷയം. അത് നമുക്ക് ആലപ്പുഴ നമുക്ക് പറയാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മറുപടി നമുക്ക് അപ്പൊ പറയാം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാരണവർ സ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നു. ആ ഒരു നിലക്ക്, ഒരുപാട് അനുഭവങ്ങളിലൊരു വ്യക്തി എന്ന നിലക്ക് പലതും എനിക്ക് മനസ്സിലാക്കാനുണ്ടാവും. ആ നിലക്കുള്ള ഒരു ഒരു സന്ദർശനത്തിന് അപ്പുറം വേറൊന്നും അറിയില്ല. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സ്പോട്ട് ബുക്കിംഗ് ആ ഒരു വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അതിനെതിരെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധവുമായിട്ട് ഇന്ന്, അതെ, ഏതായാലും ശബരിമല ഇനിയൊരു വിവാദ വിഷയത്തിലേക്ക് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനെപ്പറ്റി ആ സ്പോട്ട് ഇത് പുനഃപരിശോധിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ തീരുമാനിച്ച് അവരുടെ നിർദ്ദേശം കൊടുത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ പാർട്ടിയിൽ തന്നെ അതിനെപ്പറ്റി ഒരു പുനഃചിന്തനം വേണമെന്നുള്ള ഒരു അഭിപ്രായം എത്തിയില്ലേ? അതുകൊണ്ട് അതെല്ലാം എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ ദർശനം നടത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുവാൻ വേണ്ടി ഗവൺമെന്റ് പുനർചിന്തനം നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുക. അൻവർ, വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച ഒരു ഒന്നൊന്നര മണിക്കൂറിലധികം ഇന്ന് നടന്നിരുന്നു. എന്തായാലും ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, സൗഹൃദം പങ്കിടൽ മാത്രമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടക്കം പറയുന്നത്. നേരത്തെയും ഇതുപോലത്തെ കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, അതെന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നുള്ളതാണ്. ഈ ഡി എം കെ ലക്ഷ്യം വെച്ചുള്ള അൻവറിന്റെ നീക്കത്തിലടക്കം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറയുന്നത്.